ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ല. ഇന്ന് പറഞ്ഞാൽ വെച്ചാൽ നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇന്ന് വെച്ചത്. പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റിയില്ല. എൻ്റെ കൊച്ചിരുന്ന് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നതല്ലടാ. അപ്പൊ കരയല്ലേ, നീ എന്തിനാ കരയണത്? ആള് കരച്ചിലാണ്, കരച്ചിൽ നിക്കണില്ല. കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ വിസ അടിക്കണ കാര്യമൊക്കെ പറഞ്ഞതാണ്. പക്ഷെ പെട്ടെന്ന് ഇപ്പൊ എന്താന്ന് അറിയില്ല, വിസ അടിക്കണില്ല. ഞക്കറിയാൻ പാടില്ല എന്താണെന്ന് സംഭവം. ഇവിടെ ഒരു വസീം എന്ന് പറഞ്ഞ അവൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് സുരേഷ് ബ്രോ നാട്ടിൽ പോണ കാരണം നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. അപ്പൊ ഫാമിലി വിസ തരാന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞ്. അപ്പൊ എനിക്ക് ഇലക്ട്രിക് വർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ആണ് ഇവിടെ വർക്ക് എന്ന് പറഞ്ഞു അല്ലേ. എന്ന് പറഞ്ഞ അപ്പൊ ഇലക്ട്രിക്കലി എനിക്കറിയാം. ഓൾറെഡി ഞാൻ ഇവിടെ അബുദാബി തന്നെ പിങ്ക് ഡയമണ്ട് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് സൂപ്പർവൈസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്താണ് ഞാൻ. കുറെ സൈറ്റുകളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ആ മുതലാളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ അന്നേരമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കായതുകൊണ്ട് ഇപ്പോഴും ഒറ്റക്കാണെങ്കിൽ വിളിക്കും. പക്ഷെ ഇത് ബിനീഷ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു നോക്കണുണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ. ആളാണെങ്കിൽ ഇരുന്ന് കരച്ചിലോട് കരച്ചിലാണ്. വസീം എന്ന് പറഞ്ഞവൻ അവൻ പറയണത് അവന്റെ ആളെ കയറ്റാൻ വേണ്ടി ആയിരിക്കും അറബാബിനോട് പറഞ്ഞു കൊടുത്ത് കയറ്റിയതാണ് കഴിഞ്ഞ ദിവസം വരെ വിസ അടിക്കുന്ന കാര്യം. ഫിംഗർ ഒക്കെ എടുക്കണ്ടേന്നൊക്കെ എല്ലാം പറഞ്ഞ് ഇതായതാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്താണെന്ന്. ഇന്ന് അറബാബും ആദർശൊക്കെ കൂടി, ആദർശം നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. ആദർശ് വന്നതാണ്, വന്നപ്പോ കാര്യം പറഞ്ഞ് ഇങ്ങനെയാണ് പിന്നെ ഇപ്പൊ പറയണത്. അയാള് ആദ്യം സുരേഷിനോട് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ കാണുന്ന വീട് ഒക്കെ നമുക്ക് വേണ്ടി ശരിയാക്കിയതാണ്. ഇപ്പൊ എന്താണെന്ന് അറിയില്ല. ഇനി എങ്ങോട്ട് പോകണോന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞ. വീട്ടില് വാടകയ്ക്ക് വന്നപ്പോ എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഒരു സാധനവും ഇല്ല ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങൾ വന്നപ്പോ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ടാണ് വന്നത്. ഞങ്ങളോട് അതൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ലേ, എനിക്കറിഞ്ഞാ പിന്നെ. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും വീട്ടുകാർ തന്നെ അറിയണത്. വീട്ടുകാർ മാത്രമല്ല കൂട്ടുകാരെല്ലാരും എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലറങ്ങും. ഞങ്ങളെ നന്നായി കാണണമെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും. ഞങ്ങളൊക്കെ ഒരിക്കലും സുരേഷിനെ കുറ്റം പറയണമെന്നില്ല കേട്ടാ. സുരേഷിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. സുരേഷ് ഇപ്പോഴും ഇന്ന് വരുന്നത് ഇപ്പൊ കുറച്ച് കൂടുതൽ പോയത് ഇപ്പോഴും ഞാനിട്ടും കൂടെ ഭേക്കണ്ടായി എന്ന് പറഞ്ഞിട്ടാ സുരേഷ് പോയി. സുരേഷ് എന്ത് ചെയ്യണോന്ന് അറിയില്ല. സുരേഷ് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിട്ടാണ് അങ്ങനെ. സുരേഷ് പറഞ്ഞിപ്പൊ നാട്ടിൽ പോയിട്ട് നിങ്ങൾക്കൊരു വീട്ടിൽ പോകണില്ലെങ്കിൽ തന്നെ ഒരു വാടക വീട് എടുക്കണമെങ്കിലും നിങ്ങൾക്ക് അവിടെ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് പോയാലും അവിടെ എല്ലാം ഞാൻ സെറ്റിൽ ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞ് പോയത് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കും അറിയാൻ പാടില്ല പെട്ടെന്ന് എന്താണ് ഇങ്ങനെ വന്നിരുന്നു. വസീം എന്ന് പറഞ്ഞവൻ ഇങ്ങനെ ചെയ്താണെന്ന് പറയണം. ഞങ്ങൾക്കറിയാൻ പാടില്ല ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ അപ്പനും അമ്മയൊക്കെ കണക്ക്. ഇപ്പൊ ഞങ്ങൾ നശിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടായിരുന്നു. ഞങ്ങളെ നന്നാവാൻ വേണ്ടി ആഗ്രഹിക്കണം. കുറെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഉണ്ട്. പക്ഷേ ഞങ്ങൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരുന്നു. ഇനിയിപ്പൊ തിരിച്ചൊരു നാട്ടിലോട്ട് ഞങ്ങൾ പോവില്ല ശരിക്കും പറഞ്ഞേരാ. ഇപ്പൊ ഇവിടെ കിടന്ന് മരിക്കാനാണെങ്കിൽ അത് അങ്ങനെ തന്നെ. അറിയാൻ പാടില്ല എന്ത് ചെയ്യണോന്ന്. ആരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം? ഇനി ആരെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഒരു സാധനമില്ല, ഒരു സാധനമില്ല. എല്ലാം കൂടെ കുറച്ച് പാത്രങ്ങളുണ്ട്. എനിക്ക് സുരേഷ് ബ്രോനെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അവരെ കുറ്റം പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് പുള്ളിക്കാരനൊരു 9 വർഷം ഇവിടെ ജോലി ചെയ്യണത്. ഇപ്പൊ പുള്ളിക്കാരനിട്ട് നിർത്തി നാട്ടിൽ പോണേണ്. അപ്പൊ അറബാബിനോട് പറഞ്ഞ് നാട്ടിൽ പോണേണ്. അപ്പൊ ഒരാളെ നീ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വീട് കാര്യങ്ങളെല്ലാം ചെയ്ത് തന്ന്. ഇത്രയും ദിവസം ജോലി ചെയ്ത് ഉച്ചവരെ ഞങ്ങൾ ജോലി ചെയ്ത്. ഉച്ച കഴിഞ്ഞ അറബാബ് വന്നപ്പ വസീം ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവനങ്ങനെ നിർത്തുന്നത്. അപ്പൊ വേണ്ട എന്നൊക്കെയാണ് ഇപ്പൊ പറയണത്.
ഇപ്പൊ വീട്ടിലോട്ട് വിളിച്ചിട്ടില്ല. രണ്ടു ദിവസം കിട്ടി. ഞാൻ ഇന്നലെ വിളിച്ചത്. അവരും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. അപ്പനമ്മയൊക്കെ ഞങ്ങൾ നന്നായി കാണൂല. എങ്ങാട് പോകാൻ, നാട്ടിലോട്ട് പോകാൻ പറ്റില്ല. അറിയാലോ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും. അതാണെങ്കിൽ കരയില്ലേ നീ കരഞ്ഞിട്ട് പ്രതിയൂല. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളോട് പറയാറുണ്ട്. ഇതും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇന്ന് രാവിലെ ഒരു ഡെമോ വെച്ചതാണ്. ഇതാന്ന് പറഞ്ഞ വീഡിയോ ഇടാം, എഡിറ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് എല്ലാം ചെയ്ത് വെച്ച് ഇപ്പോഴാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ ഇടത്തല്ലായിരുന്നു. നമ്മുടെ ഹോം ടൂർ ഒന്ന് കാണിക്കുന്നത് ഇവിടെ കൊറേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഈ മാസം സാലറി കിട്ടാൻ നേരത്ത് നമുക്ക് കിച്ചണിൽ കുറച്ച് വർക്ക് ഉണ്ട്. അപ്പൊ സുരേഷ് പറഞ്ഞതെല്ലാം നമുക്ക് സാലറി കിട്ടി കഴിയുമ്പത്തേക്ക് എല്ലാം റെഡിയാക്കാം നിൽക്കണായിരുന്നു. പിന്നെ എന്താ പറയാ, നമ്മുടെ കുക്കേടനൊക്കെ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിട്ടാ പോയത്. വസീമിനൊക്കെ ഒരുപാട് ചീത്ത പറഞ്ഞു. എല്ലാവർക്കും സങ്കടം. എല്ലാവരും നമ്മൾ നന്നായി കാണുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ നാട്ടിൽ പോണെന്ന് പറയുമ്പോ ഞാൻ കളിയാക്കുന്നു. ഇപ്പൊ ഞങ്ങൾ നാട്ടിൽ പോണ്ട അവസ്ഥയെ ഞങ്ങൾ പോലെ നിങ്ങൾ എപ്പോഴും പറയും പുള്ളിക്കാരനെ വിസ അടിക്കാൻ വേണ്ടി നിക്കണു. പക്ഷെ പുള്ളിക്കാരൻ ഇവിടെ നിക്കണില്ല, ശരിയാവൂല. ഇവിടെ നിന്നാല് പോണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിക്കണ. അപ്പൊ ഞങ്ങൾ എന്തിനാ പോണത്, ഇവിടെ ഞങ്ങളില്ലേ. പുള്ളിക്കാരൻ വന്നിട്ട് ഇവിടെ താഴെ ഇരുന്നത്, താഴെ ഇരുന്ന് ഇത്ര നേരം നമുക്ക് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞതാണ് എല്ലാ കാര്യമേ. എല്ലാം പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി. എന്നാലും കുഴപ്പമില്ല, ഇവിടെ ഫാമിലി ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെയൊക്കെ കയറി വന്നാണ്. ഇപ്പം നിങ്ങൾ ഇത്ര ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അപ്പം അമ്മച്ചോടും പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇനി വിളിച്ചാലും ഞാൻ എടുക്കൂല. ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കൂല ഞങ്ങൾ. എന്റെ പപ്പ അമ്മ ചോദിച്ചപ്പോ ബാക്കിയും വീട്ടിലെ ഫാമിലി എല്ലാവരും സന്തോഷിക്കണം. അവനങ്ങനെ തന്നെ വേണം, അവനത് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞു. എന്താ ചെയ്യണ്ടെന്ന് അറിയാൻ പാടില്ല ഞങ്ങക്ക്. ഇരിക്കണേ ഇരിപ്പ് നോക്കി, ഇതിനെ കൊണ്ട് ഇനി എങ്ങാട് പോവാൻ. കയ്യിലാണെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥ. ഈ മാസത്തെ ശമ്പളം കിട്ടുമ്പോ കാഴ്ചക്കാണെങ്കിൽ കൊടുക്കണം. ഫുഡ് മേടിച്ചതിന്റെ ഒക്കെ പൈസ ഉണ്ട്. അതായത് നമ്മൾ പറ്റി മേടിച്ചത് ഇവിടുന്ന് ആ പൈസ ആ സാലറി കിട്ടുമ്പോ കൊടുക്ക. ബാക്കി കാശുണ്ടോ? അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. ഒരു സാധനം പറഞ്ഞ ഇപ്പൊ നാട്ടിലിറങ്ങി ഇപ്പൊ കടമാണെങ്കിലും നമ്മ വാടക വീട്ടിലാണെങ്കിലും ജോലി ചെയ്തിനോട് അടുത്ത മാസം തരം പറഞ്ഞാലും ജോലി ചെച്ചി കുഴപ്പമില്ല. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ പണിക്ക് പോയിട്ട് കൊടുത്ത് അവിടെ തന്നെ നിൽക്കാന്ന്. വീട്ടിലെല്ലാ സാധനവും ഇപ്പൊ ഒരു സാധനവും ഇല്ല. ഒന്നും തന്നെ ഒരു സാധനം കട്ടിലും കൊടുത്തു. നിങ്ങൾ കണ്ടു ഒരാഴ്ച ഞങ്ങൾ ആ ഇങ്ങനെ കയറി വന്നേ പായലൊക്കെ കിടന്നത് അറിയില്ല. നാട്ടില് പോയിട്ട് എന്ത് ചെയ്യാൻ? എല്ലാവരും ഞങ്ങള് നന്നാവൂല എന്നും പറഞ്ഞ് പുട്ടൻ പുട്ടനൊക്കെ ഭയങ്കര സങ്കടം കയറിപ്പോന്നു. പുട്ടനും ഷാജി പാപ്പൻ ബേബി ചേച്ചി ആ പപ്പ അമ്മച്ചിയൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. വിനീച്ചയുടെ കുറെ ഡ്രസ്സും എന്റെ കുറെ ഡ്രസ്സൊക്കെ കൊടുത്ത് ഞങ്ങള് നാട്ടില്. ഇത് നിങ്ങൾ കയറി വരുമ്പോ നമുക്ക് ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. എല്ലാം കൊടുത്തിട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതാരൊരു ഡ്രസ്സ് പോലും ഇല്ല നാട്ടിൽ ചെറിയ. നിങ്ങള് കണ്ട ഡെലിവറിക്കാട് വന്നപ്പോഴും അവിടെയുള്ള ഒരു മൂന്നാലഞ്ച് ടോപ്പ് മാത്രമേ ഇവിടെ നിന്ന് ഈ ചായ കൊണ്ടുവന്നേക്കുന്നത് പറഞ്ഞു മൂന്ന് പേരിയ അതൊക്കെയാണ് ചായ കൊണ്ടുവന്നേക്കുന്നത്. രണ്ട് ത്രീ ഫോർത്ത് അതൊക്കെ ഇട്ടൊക്കെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തല്ല പോ.
ഇവിടെ ഞങ്ങൾക്ക് ഒരു ദിവസം ലീവ് രണ്ടു ദിവസം ലീവ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ നമുക്ക് ലീവ് ഒന്നും എടുക്കൂലായിരുന്നു. എല്ലാ ദിവസവും വർക്ക്, ഞായറാഴ്ചയിലും ശനിയാഴ്ചയിലും വെള്ളിയാഴ്ചയിലും എല്ലാ ദിവസവും വർക്ക് ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും നമുക്ക് ഇവിടെ നാട്ടിലാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റണ്ട, സമയം കിട്ടുന്നുണ്ടായില്ല. കിട്ടുന്ന സമയത്തൊക്കെയാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും നമുക്കിപ്പൊ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ മാസം ഈ മാസം ഇട്ട് നമുക്ക് ആകെ കയറുന്നത് $10-$36. $100 വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്നപ്പോ രണ്ടു മൂന്ന് മാസമൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊക്കെ പൈസ കിട്ടുമായിരുന്നു. ആ പൈസ ഒക്കെ വാടക കാശ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു. വീഡിയോ ഇടാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് തന്നെ അറിയാൻ പാടില്ല. ആ ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങള്. ഇത് നോക്കി ഇവിടെ ഈ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കലാണ്, ഇനി എന്ത് ചെയ്യണമെന്ന്. അപ്പൊ ഇയാളെ കളിയാക്കി കൊണ്ട് പറഞ്ഞിട്ട ഇനി നമുക്കിപ്പോ പണിയില്ലല്ല, സ്ഥിരമായിട്ട് വീഡിയോ ഇടാനും പറ്റൂല. രക്ഷടാ, ഇപ്പൊ കളിയാക്കി കുറച്ച് മുമ്പ് വരെ തന്നെ കളിയാക്കി. ഇനിയിപ്പോ എന്റെ സരിതയോടും പറഞ്ഞല്ലേ, ഇനിയിപ്പോ പണിയില്ലാത്ത വീഡിയോ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണോ, എന്ത് ചെയ്യണ്ട, ആരാണ് ആരും വിശ്വസിക്കും, ആരും വിശ്വസിക്കണ്ട. ബ്രോയിനെ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയുന്നുണ്ടാ. കാര്യം സുരേഷ് നല്ലൊരു മനുഷ്യനാണ് പുള്ളി, കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷെ പുള്ളിയോട് പറഞ്ഞ പോലെ അല്ലായിരുന്നു. ഇപ്പൊ അവസാനം പുള്ളി ആകെ സങ്കടപ്പെട്ടു പോയേക്കണേ. നമുക്ക് ഒരിക്കലും നമ്മളാരെ കുറ്റം പറയണില്ല, എല്ലാം നമ്മുടെ വിധിയാണ്. അത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഭൂമിയിൽ ഇത്ര നാളെ ജീവിച്ചാ മതി എന്ന് ഇല്ലടാ. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ അതിനൊക്കെ ഒരു തെളിവ് വേണമല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത്ര ഹാപ്പി ആയിട്ട് ഇന്നവർക്ക് എന്ത് പെട്ടെന്ന് പറ്റി എന്നൊക്കെ ആരും ചോദിക്കരുതല്ല. കാര്യം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അല്ലടാ, കരയല്ലേ നീ, എന്തിനാ നീ കരയുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നു, ഇയാൾ കുട്ടി കിടക്കൂല കേട്ടാ, നോക്കും നല്ലോണം. ശരിക്കും ക്യാമറയുടെ മുമ്പിലോട്ട് നോക്കാൻ പറ്റില്ല, നിങ്ങളെ നോക്കി സംസാരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഈ തലയൊക്കെ താഴ്ത്തി നിന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനല്ലല്ല ഞങ്ങള്, ഇതിനൊക്കൊന്നും പറയല്ലടോ അവരോട്. എന്തിനാ നീ കരയണത്? ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഞാൻ കൂടി പ്രാർത്ഥിക്കല്ലേ. വീഡിയോ കാണുമ്പത്തേക്കും പപ്പയമ്മച്ചി അവിടെ ചങ്ക് പൊട്ടിട്ടുണ്ട്. പപ്പയമ്മച്ചി എന്നല്ല, ഒരാളുടെ പോലെ കണ്ടതെ അത് എനിക്കുണ്ട്. അത് എനിക്ക് ഉറപ്പ എന്താ പറയാല്ലേ ഞങ്ങള്, ഇങ്ങനൊരു ആർക്കും വരാതിരിക്കട്ടെ. ഞങ്ങള് ഇപ്പൊ ഈ സത്യം പറഞ്ഞു ചത്ത് കളഞ്ഞാലും തോന്നിയത് ഞങ്ങക്ക് രണ്ടുപേർക്കും. ശേഷം ഓടി എന്റെ അടുത്തോട്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരുതി. അപ്പൊ എന്താന്ന് എനിക്കറിയില്ലല്ലോ. ചേച്ചി എന്താന്ന് വെച്ചാൽ ഇത് വേ മതി കട്ടിലിൽ ഞങ്ങള് കിടന്നിട്ട് കരയിലേന്ന് കിടന്നിട്ട് ചേച്ചി എന്ത് പറ്റിയെന്ന് എനിക്ക് പറ്റാൻ ആർക്കും പറയരുത്. ഇവരു കെത്തി ഒരു മനുഷ്യനും പറയരുത്. നമ്മളോട് ഇപ്പൊ ആദർശം താഴും ഭയൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് പറയണ്ട, നമുക്കിന്റെ വേറെ ജോലി നോക്ക, ഇവിടെ ഇവിടെ ഇനി നിക്കട്ട. സുരേഷ് ബ്രോയ് ഒക്കെ പറയണ, നമുക്ക് വേറെ നോക്ക. പക്ഷെ ഞങ്ങക്ക് അറിയാൻ പാടില്ല ഇനി എനിക്ക് മാത്രം കിട്ടാനാണെങ്കിൽ നേരത്തെ ആകായിരുന്നു. പക്ഷെ ഇയാളില്ലാണ്ട് എല്ലാവരും വീഡിയോ കോള് കഴിഞ്ഞ ദിവസം വരെ ചെയ്യുമ്പോഴും ഭയങ്കര ഹാപ്പിയായിരുന്നു. ആൻഡോ ചായനൊക്കെ വിളിച്ച ചായനൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു.
പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ വസീം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മസൂല, അവനാണ് എല്ലാം കാര്യങ്ങളൊക്കെ നോക്കണതും പിടിക്കണതും. പിന്നെ അതുപോലെ തന്നെ അതേ പവറിൽ തന്നെയുള്ള സുരേഷ് ഗോപി. പക്ഷെ അവൻ അവൻ്റെ ആളെ കയറ്റാൻ വേണ്ടിയായിരിക്കും. ഇപ്പൊ അവൻ അറിയില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ വരുമ്പോ ഞങ്ങളെ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്ന് നടന്നത്. സുരേഷ് പ്രഭു പോകുമ്പോ ഞങ്ങളിവിടെ സ്ഥിരമാവൂല്ല. പക്ഷെ അവനിപ്പോ ചിലപ്പോ അവന്റെ ആളെ കയറ്റാൻ വേണ്ടി നമ്മളെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയില്ല. സുരേഷ് പ്രഭു ആകെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അവനെ കാണിച്ചു കൊടുക്കാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പോയി. എനിക്ക് ഇയാളുടെ കാര്യത്തിൽ ഇയാളെ എന്ത് ഹാപ്പിയായിരുന്നു, നിങ്ങൾ നോക്കി എന്ത് ഹാപ്പിയായിരുന്നു അറിയാം. എന്റെ ബിനീഷ ഇന്ന് രാവിലെ വരെ ഞങ്ങളൊരു അടിപൊളി മോർണിംഗ് വീഡിയോ എടുത്ത് അല്ലേ, ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലേ. ഇപ്പൊ ഇരുന്ന് കരയണം ഒക്കെ തെമ്പാടി ഇരുന്നിട്ട് ചങ്ങൂട്ടി കരഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ അവരുടെ മുമ്പിൽ കരഞ്ഞില്ല, കരയാതെ പിടിച്ചിരുന്നു. കാരണം ഞങ്ങളുടെ അറിഞ്ഞവ അവനായി തകർന്നു. സരിത വന്ന് ഇവിടുന്ന് എന്നോട് സംസാരിച്ചപ്പോഴെല്ലാം എന്റെ ഉള്ളു പൊട്ടി പൊട്ടി ഇങ്ങനെ കരച്ചിൽ വന്ന് ഞാൻ അടക്കിയാ പിടിച്ചു വെച്ചെങ്ങനെയായിരുന്നു. എനിക്കത് ഇവര് സംസാരിക്കുമ്പോഴും ഇച്ചായി കസേരയിൽ തലയും പിടിക്കുക. ഇച്ചായുടെ അവസ്ഥ എനിക്കറിയാം. ഞാൻ ജീവിക്കണത് തന്നെ ഇയാൾക്ക് വേണ്ടി, ഇയാൾക്ക് വേണ്ടി മാത്രമേ ചെയ്യ. ഇയാൾ കൂടെ ഉണ്ടല്ല, രണ്ടുപേർക്ക് പൈസ കിട്ടിയല്ലോ. എനിക്ക് ഒറ്റക്കാണെങ്കിൽ മാറ്റ അങ്ങനെ ഇഷ്ടം പോലെ ചാൻസുകൾ വന്നിരുത്. ഫുട്ബോളൊക്കെ കളിക്കുന്നു, പക്ഷെ ഒന്നും വേണ്ട. കുറഞ്ഞ സാലറി ആണെങ്കിലും ഇത് മതി. ഇയാൾ എന്റെ കൂടെ ഉണ്ടാവും വിചാരിച്ച വന്ന. ഇത് കാണുമ്പോ ചിരിക്കണവരോടൊക്കെ പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന കേട്ടട്ടെ ദൈവം. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാൽ ഇതേപടി ഇത് ബൈബിളൊക്കെ വായിക്കും. പക്ഷെ നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല. ചിലപ്പോ അത്രയും വലിയ തെറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും അല്ലെ. രണ്ടു വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് അവരെ കല്യാണം കഴിച്ചു. ചിലപ്പോ അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് പലരുമായിട്ട് തെറ്റണ്ടി വന്നു. നല്ല ജയ് അവരുടെ പ്രാർത്ഥന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പോ ഇത്രയും ദിവസം വീഡിയോയിൽ കണ്ട് ഞങ്ങൾ ഇത്രയും ദിവസം സന്തോഷിച്ചപ്പ സന്തോഷിക്കു വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇത്രയും മതി ആയി, അവർക്ക് ഇത്രയും സന്തോഷം മതി എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇനി ഒരു വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കും അറിയില്ല, എങ്ങനെ എടുക്കുമെന്നൊന്നും അറിയില്ല. രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇനിയിടണോ പറഞ്ഞു. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും അറിയണമല്ലോ. ഇവിടെ കിടന്നായാലും പറ്റിപ്പോയാലേ കാര്യം, ആരും അറിയാതിരിക്കരുത് കാര്യം. ഇതൊക്കെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവള് വന്ന ടൈമിൽ പാക്ക് ചെയ്തത് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും, അത് മാത്രമേ ഉള്ളൂ. മാത്രം ജീവിതത്തിൽ ഇനി ബാക്കിയായിട്ട് പിന്നെ ഉള്ളത് ഇതേ ഈ ഒരു തെമ്പാടിപ്പിടണം. ഇയാളുടെ കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത്. കരച്ചിൽ നിർത്തണില്ല, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ ചിക്കറി. അപ്പൊ ആരോടാരും പറയാനുള്ളത് വിളിച്ച് തന്നെ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ശരിക്കും. എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം കാര്യങ്ങൾ വരും. കാര്യം എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ജോബ് കിട്ടിയ കിട്ടണവരെയൊക്കെ ഞങ്ങൾക്ക് ആ വീഡിയോ ഇടണമെങ്കിൽ ആ വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ ഫോണിൽ ഞങ്ങൾ എന്തായാലും എടുക്കില്ല. എടുക്കാൻ പറ്റില്ല, എടുത്തിട്ട് എന്ത് പറയും ഞങ്ങൾ ആൾക്കാർ. എന്താ പറയാലും നമുക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു എന്തായാലും ഇത്രയൊക്കെ ഇപ്പോഴത്തെ നിൽക്കണത്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഇനി പറയാ എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ ശരിയാകാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കുക. അറിയില്ല ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചത് അല്ലേ ജോലി കിട്ടിക്കഴിയുമ്പോ. അതേപോലെ തിരിച്ചൊരു നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട്
അല്ലാ. ബൈ ബൈ.